അനന്തരം ആലിംഗിത രണവസുന്ധരം ശരതൽപ്പമതിശയാനം അധിഗത നിശങ്കോപധാനം യാതധാനപതിം അധിഗത്യ നിപത്യ ചാഭുവി സൗന്ദര്യ നേഹ സുലഭ വൈധുര്യ കദര്യോ അഹം ഇതി വിഹിത നിജദൂഷണോ വിഭീഷണ ചിരതരം വിലാപ. അവസാനം ഭഗവാൻ രാവണനെ നിഗ്രഹിച്ചു. ആ നേരത്ത് വിഭീഷണൻ വന്ന് രാവണന്റെ മൃതദേഹത്തിൽ കിടന്ന് കരയ, എത്രയായാലും ഈ ഏട്ടൻ മരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് പ്രയാസമുണ്ട്. ഏട്ടനെ നല്ല വഴിക്ക് നയിക്കാൻ നോക്കി സീതാരാമായ ദീയതാം എന്ന് ഞാൻ പറഞ്ഞു. ഈ ലങ്കയും ഈ രാക്ഷസകുലവും സൽപ്പേരും എല്ലാം രക്ഷിക്കാൻ എന്തിന്? സർവോപരി ധർമ്മ സംരക്ഷണം. രാവണന് സൽപ്പേര് കിട്ടുന്ന കാര്യമാണ് സീതയെ തിരികെ കൊടുത്ത. സീതയെ അശോകവനത്തിൽ കൊണ്ട് പാർപ്പിച്ചു. പിന്നെ രാവണന് തന്നെ തോന്നി ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന്. തിരികെ കൊണ്ട് രാമനെ ഏൽപ്പിച്ചു. അത് നന്നായി. നല്ലവനാട്ടോ രാവണൻ. നാലാളെങ്കിലും അതിനെ ചൊല്ലി രാവണനെ പുകഴ്ത്തും. അതിനൊന്നും ഇടവെക്കാതെ ഏട്ടാ ഇങ്ങനെ ദുഷ്പേര് വരുത്തി മരിച്ചല്ലോ. വിഹിത നിജദൂഷണോ വിഭീഷണ. ഈ നേരത്ത് സ്വയം ദുഷിച്ചു ഇത്രേ, കുറ്റപ്പെടുത്തി ഇത്രേ വിഭീഷണ. ഞാൻ ഏട്ടന് വിട്ട് പോകാൻ പാടില്ലായിരുന്നു. കുംഭകർണൻ ഇതിനു മുൻപേ മരിച്ചിരിക്കണം. കുംഭകർണൻ മരിക്കുന്നതിന് മുൻപ് മല നീങ്ങി വരും പോലെ വരിക. വിഭീഷണൻ രാമന്റെ കൂടെ നിൽക്കുന്നു. വിഭീഷണനോട് ചോദിച്ചു രാമൻ, അതെന്താ അങ്ങോട്ട് നീങ്ങി നീങ്ങി വരുന്നുണ്ടല്ലോ ഒരു സാധനം എന്ന്? അതെന്റെ ഏട്ടനാ. അതെന്താ ഇങ്ങനെ? പണ്ടും ഇങ്ങനെയാ, ഒരു മല പോലത്തെ ദേഹം. അങ്ങനെയുള്ള കുംഭകർണൻ അടുത്തു വന്നു. രണ്ടുപേരെയും എടുത്ത് വിഴുങ്ങാനാണോ പരിപാടി തോന്നി കുനിഞ്ഞു. എന്നിട്ട് വിഭീഷണനോട് പറഞ്ഞു, അനിയ താൻ ചെയ്തത് നന്നായി, താനെങ്കിലും ബാക്കി വരുമല്ലോ യുദ്ധം കഴിയുമ്പോ എന്നാണ്. അപ്പൊ കുംഭകർണന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്കറിയാം. കുംഭകർണനും രാമൻ തന്നെയാണ് ജയിക്കുക എന്നും രാമൻ തന്നെയാണ് ജയിക്കേണ്ടത് എന്നും അറിയാം. അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഇതാ വിഭീഷണൻ രാവണന്റെ മരണത്തിന് താൻ ഇൻഡയറക്റ്റായിട്ട് കാരണക്കാരനായോ എന്നും കൂടി ശങ്കിക്കുന്നു. അനന്തരം ആലിംഗിത രണവസുന്ധരം ശരതൽപ്പം അതിശയാനം അതിഗത നിശങ്കോപധാനം. തലയ്ക്ക് തലയണയുണ്ട്. ഇപ്പോൾ രാവണന്റെ തലയണ നിശങ്കമാ. ആവനാഴി ഈ അമ്പുകളൊക്കെ വെച്ചിട്ടുള്ള പറയുണ്ടല്ലോ, അതാണ് തലയണ പോലെ വെച്ചിരിക്കുന്നത്. യാതുധാനപതിം അധിഗത്യ നിപത്യ ചാഭുവി. ഏട്ടൻ മരിച്ചു കിടക്കുന്നിടത്ത് വിഭീഷണൻ താഴെ വീണൊക്കെ കരഞ്ഞു. സോദര്യ സ്നേഹ സുലഭ വൈധുര്യ. എത്രയായാലും ശരീരബന്ധം അത്ര വേഗം വേർപെടില്ലല്ലോ. അന്ന് ഏട്ടനെ വിട്ടുപോയപ്പോ കുറച്ചൊരു പരമാത്മഭാവമൊക്കെ മനസ്സിൽ ഉദിച്ചു. ശരീരം വേറെ, ആത്മാവ് വേറെ. ഈ ശരീരത്തിന് ആ ശരീരത്തോട് ബന്ധമുണ്ട്. പക്ഷേ ഈ ആത്മാവ് പരമാത്മാവിൻ്റെ അംശമാണ്. ശ്രീരാമൻ പരമാത്മാവാണ് എന്ന വിചാരമൊക്കെ ഉള്ളിൽ തോന്നിയതുകൊണ്ടാണ് രാവണനെ വിട്ടിട്ട് പോയത്. ഇപ്പോൾ ഇതാ ഒരു സാധാരണ നിലയിലേക്ക് മനസ്സ് ഇറങ്ങി വന്നു. എത്രയായാലും എൻ്റെ ഏട്ടനല്ലേ, ഈ ഏട്ടൻ്റെ മരണത്തിന് ഞാൻ കാരണക്കാരനായോ? അല്ല എങ്കിലും അങ്ങനെയൊക്കെ ദുഃഖിച്ചു. വിഭീഷണ ചിരതരം വിലലാപ. വളരെ നേരം ഇങ്ങനെ കരഞ്ഞു. ഐ സമദു സുഖദുഃഖ ഈരന്വിതം ബന്ധുവർഗം സഹജമഭിഭവന്തം മുഞ്ചത സാഹസേന കുലവിശ്വസനഹേതോ കൂടധർമാനുവർത്തേഹേ ദശമുഖ മമ യാവജ്ജീവമാസീത്ത് കളങ്ക. എനിക്ക് ലോകമുള്ളിടത്തോളം കാലം ഈ കളങ്കം മായ്ക്കാൻ പറ്റാതെ വരുമോ എന്ന്
രാവണനെ നോക്കി കരഞ്ഞുകൊണ്ട് പറയാ, മനുഷ്യൻ എപ്പോഴും സത്വഗുണത്തിൽ നിൽക്കില്ല, രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ഒക്കെ ഇറങ്ങി വരും, സ്വഭാവോ ദുരതിക്രമ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ അർജുനൻ തന്നെ ഗീത മുഴുവൻ കേട്ടിട്ടും സന്താനഗോപാല ചരിത്രം വന്നപ്പോഴേക്ക് അതൊക്കെ മറന്നല്ലോ. ഈ ബ്രാഹ്മണന്റെ 10-ാമത്തെ കുട്ടിയെ ഞാൻ ജീവിപ്പിച്ചു കൊടുക്കും എന്നാണല്ലോ പ്രതിജ്ഞ ചെയ്തത്. പറ്റിയില്ലെങ്കിൽ ഞാൻ തീയിൽ വീണു മരിക്കും. അപ്പൊ അതിനർത്ഥം കൃഷ്ണനോ ബലരാമനോ കൂട്ടിയിട്ട് പറ്റാത്ത കാര്യം തനിക്ക് പറ്റും എന്നാണല്ലോ അഹങ്കരിച്ചത്. ഇതൊക്കെ മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ടുള്ള സംഭവമാണ്. ഗീതോപദേശം മുഴുവനും കേട്ടിട്ടുള്ള ആളാ. നഷ്ടോ മോഹ സ്മൃതിർ ലബ്ധ എന്നൊക്കെ പ്രഖ്യാപിച്ച അർജുനൻ പിന്നെ പെരുമാറുന്നത് ഇങ്ങനെയാ. ബ്രാഹ്മണൻ പറഞ്ഞു, ഈ സഭയിൽ നിന്ന് എനിക്ക് കിട്ടാത്ത സംരക്ഷണം ഹേ അർജുന അങ്ങക്ക് തരാൻ കഴിയുമോ? എന്താ തരാൻ പറ്റായ? ഈ സഭയിൽ ആരായിരിക്കണേ? സംഘർഷണനും വാസുദേവനും അല്ലേ? ഈ രണ്ടുപേരിൽ ആരുടെയെങ്കിലും കയ്യിൽ ഗാന്ധീവം ഗാന്ധീവം എന്നൊരു വില്ലുണ്ടോ? ഇവരുടെ ആരുടെയെങ്കിലും കയ്യിൽ പാശുപതം പാശുപതം എന്നൊരു അസ്ത്രമുണ്ടോ? ഈ ഗാന്ധീവും ഈ പാശുപതവും ഉള്ള ഒരാളെ ഈ ലോകത്തുള്ളൂ, അത് ഞാനാണ് എന്ന് പറഞ്ഞത് എപ്പോ? ഗീതോപദേശമെല്ലാം കേട്ട് എല്ലാറ്റിൻ്റെയും ആഗവും പുറവും നല്ലപോലെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട്. അതാണ് പറഞ്ഞ് ഈ മനസ്സിൽ അങ്ങനെ പൂല കായം വെച്ച ചെപ്പ് എത്ര കഴുകിയാലും മണത്ത് നോക്കുമ്പോൾ കായത്തിൻ്റെ മണ്ണുണ്ടാവും. അതാണ് ഇവിടെ വിഭീഷണന്റെ വിലാപം. സ്വാഭാവികം, ഞാനന്ന് നല്ലത് എന്ന് പറഞ്ഞ് ഏട്ടനെ വിട്ടുപോയി. അതിപ്പോ ഏട്ടന്റെ മരണത്തിന് ഇടവരുത്തി എന്നാണ് ഇപ്പോൾ വിഭീഷണന് സങ്കടം. ശരിക്കു പറഞ്ഞ വിഭീഷണൻ വിട്ടുപോയാലും പോയില്ലെങ്കിലും രാവണൻ മരിക്കും. കാരണം രാവണൻ മരിക്കാനുള്ള കാരണം വേറെയാ. സീതയെ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ചു, അതാണ് രാവണന്റെ മരണത്തിന് കാരണം. എങ്കിലും വിഭീഷണൻ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. കുല വിശ്വസന ഹേതോഹോ, ഞാൻ കാരണം രാക്ഷസ കുലം തന്നെ നശിക്കാൻ ഇടവന്നു. ആര്യസ്യ രക്ഷിതം അസോൻ അനുജസ ഏക പ്രാണാനമുഞ്ചത പരം യുധി കുംഭകർണ ത്വജീവ ഹൃത്സ്വയം അഹം നിജജീവഹേതോ അദ്യാപി ഹന്ത സഹതേ ഹതകോ വിധിർമാം. ഈ സങ്കടം കാണാൻ കുംഭകർണൻ കാത്തിരുന്നില്ല, അവൻ രക്ഷപ്പെട്ടു. ഞാൻ മാത്രം ബാക്കിയായി, ഏട്ടൻ മരിച്ചു കിടക്കുന്നത് കാണേണ്ട, ദുര്യോഗം എനിക്ക് മാത്രമായി എന്നൊക്കെ കരഞ്ഞെങ്കിലും ഭഗവാൻ ആശ്വസിപ്പിച്ചു. അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യിച്ചു. നേരത്തെ പ്രതിജ്ഞ ചെയ്ത പോലെ ലക്ഷ്മണനെ ലങ്കയിലേക്ക് പറഞ്ഞയച്ചു. പോയി വിഭീഷണനെ ലങ്കാധിപതിയായി വാഴിച്ചു വരൂ എന്ന് പറഞ്ഞു വിട്ടു. സീതാമുദീക്ഷ നിബൃതേന വിഭീഷണേന നീതാമുദാരഗുണരൂപവതീം സതീനാം ദേവസ്യ തത്ക്ഷണമഭോ ദശകണ്ഠകൃഷ്ടാം ആനന്ദശോകരസബന്ധുരം അന്തരംഗം. എല്ലാം കഴിഞ്ഞ് സീതയെ കൂട്ടിക്കൊണ്ടുവരാൻ വിഭീഷണനെ പറഞ്ഞയച്ചു. സീതാദേവിയെ കൂട്ടിക്കൊണ്ടുവരികയാണ്. വാനരന്മാരെല്ലാവരും തിക്കിത്തിരക്കി. സീത ഏത് സീതയ്ക്ക് വേണ്ടിയാണോ ഈ യുദ്ധം നടന്നത്, ആ സീതയെ ഒരു നോക്ക് കാണാൻ രാക്ഷസന്മാരെല്ലാവരും കൂട്ടത്തോടെ വന്ന് പൊതിഞ്ഞപ്പോ അവരൊക്കെ ഓടിച്ചു. ഏയ്, എന്തിനാ ഓടിക്കണേ? അവരെല്ലാം സീതയെ നല്ലപോലെ കണ്ടോട്ടെ. സീതയെ അഗ്നിപ്രവേശം ചെയ്ത് പുറത്തു വന്നു എന്നാണ്. അധ്യാത്മരാമായണത്തിലെ ഈ കഥയ്ക്ക് ഒരു പുതിയ ഒരു രൂപം കൊടുത്തിട്ടുണ്ട്. വാൽമീകി രാമായണത്തിലില്ല. ഒരു ദിവസം പഞ്ചവടിയിൽ രാമനും സീതയും ലക്ഷ്മണനും താമസിക്കുമ്പോൾ ലക്ഷ്മണൻ ഫലമൂലങ്ങൾ സംഭരിക്കാൻ പുറത്തേക്ക് പോയ നേരത്ത്
സീതാദേവിയും രാമനും മാത്രമുള്ള സമയത്ത് സീതാദേവിയോട് രാമൻ പറഞ്ഞു, അത്രേ ദേവി, നമ്മൾ ഈ ഭൂമിയിൽ അവതരിച്ചത് എന്തിനാണെന്ന് ഓർമ്മയുണ്ടല്ലോ, നല്ലോണമുണ്ട്. നമ്മളിപ്പോൾ വനത്തിൽ വന്നിട്ട് 13 കൊല്ലമായി, ഓർമ്മയുണ്ട്. ഇനി 1 കൊല്ലമേ ബാക്കിയുള്ളൂ, അതും ഓർമ്മയുണ്ട്. 1 കൊല്ലം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയാൽ പിന്നെ രാവണനെ വധിക്കാൻ അവിടുന്ന് വണ്ടിക്കൂലി ചെലവാക്കി വരണ്ടേ? ഇതിപ്പോ വളരെ അടുത്താ. ഇനിയിപ്പോ അയോധ്യയിൽ നിന്ന് പ്രത്യേകം വണ്ടിക്കൂലി ചെലവാക്കി ലങ്കയിലേക്ക് വരേണ്ടി വരും. നമുക്ക് ഇതും കൂടി ഇങ്ങോട്ട് കഴിച്ചിട്ട് അയോധ്യയിലേക്ക് പോയാൽ പോരെ, അതന്നെയാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാ അതിനുള്ള ഏർപ്പാട് ചെയ്യാം അല്ലേ. അഗ്നിദേവനെ സ്മരിച്ചു ശ്രീരാമൻ. അഗ്നിദേവൻ വന്നു, ഓച്ഛാനിച്ചു നിന്നു. അഗ്നി എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളിലൊന്ന്, ഈശ്വര സൃഷ്ടിയാണ്. പഞ്ചഭൂതങ്ങളുടെ നാഥനാണ് ദൈവം, ഭൂതനാഥ എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. അഗ്നിദേവൻ ഓച്ഛാനിച്ച്, വാത്സാലയിടൂ, എന്താ ഞാൻ ചെയ്യണ്ടേ ചോദിച്ചു. ഈ സീതയെ അങ്ങ് സംരക്ഷിക്കണം, പകരം ഒരു സീതയെ ഇവിടെ സ്ഥാപിക്കണം. ഇനി നടക്കാൻ പോകുന്ന നാടകത്തിൽ ഹീറോയിൻ ആ സീതയാണ്. ആ സീതയ്ക്ക് നമുക്ക് മാത്രം അറിയാവുന്ന ഒരു പേരാണ് ഛായാ സീത, ഡ്യൂപ്ലിക്കേറ്റ് സീത. ഒറിജിനൽ സീത അഗ്നിദേവന്റെ സംരക്ഷണത്തിൽ, ഛായാ സീത ആശ്രമത്തിൽ. ഈ സംഗതി അഗ്നിദേവനറിയാം, സീതയ്ക്കറിയാം, രാമനറിയാം, ലക്ഷ്മണന് പോലും പറഞ്ഞോളൂ. പിന്നെ രാവണൻ വരുന്നതും സീതയെ അപഹരിച്ചു കൊണ്ടുപോണതും ഇത്രകാലം അശോകവനത്തിൽ ഇരുന്നതും ഒക്കെ ഛായാ സീത. അതിനുശേഷം അഗ്നിദേവൻ ഒറിജിനൽ സീതയെ രാമനെ ഏൽപ്പിച്ചു. അപ്പൊ ഛായാ സീത ചോദിച്ചു, എന്റെ ഗതി എന്താ? ഇപ്പൊ ഞാനൊരു അധികപ്പറ്റായല്ലോ. ആ ഛായാ സീത തപസ്സു ചെയ്തു, എന്നിട്ടാണ് അടുത്ത ജന്മത്തിൽ പാഞ്ചാലി ആയതെന്നൊക്കെ കഥയുന്നു ദേവീ ഭാഗവതത്തിൽ പറയും. അത് അധ്യാത്മരാമായണത്തിലെ വർഷന്. ഇതിൽ ഡയറക്റ്റായിട്ട് സീതയെ അഗ്നിപ്രവേശം ചെയ്യാൻ പറയും. അനന്തരം അരുന്ധതീവ പവിത്ര ചാരിത്ര നിധേഹേ അധിദേവത പതിദേവത ഇയം അനാദി പുംസോപി പരസ്യ മർത്യധർമ്മേണ പ്രത്യായനായ നായകസ്യ പുര പുരന്തരമുഖാൻ ബഹിർമുഖാൻ പുരസ്കൃത്യ ഭഗവന്തം അരവിന്ദാസനം ഇന്ദുകലേവ പുനരുദ്ദേശ്യന്തി തപനമിവ ദഹനം അനുജഗാഹേ. ദഹനം ആയിട്ടുള്ള ആ അഗ്നിയിലേക്ക് ദേവി പ്രവേശിച്ചു, പുറത്തു വന്നു. എല്ലാവരും സ്വീകരിച്ച് സന്തോഷമായിട്ട് വിശുദ്ധശീലാം അനലേന സംഗാത് വിദേഹജാം തത്ര വിലോക്യ സീതാം പ്രഭാം പുനഃപ്രത്യുഷസി വപുഷാ പ്രത്യഗ്രഹീത്സോ അഗ്രസരോ രഘുണാം. ഇനി വേണ്ടതെന്താ? രാവണ നിഗ്രഹം കഴിഞ്ഞു, വിഭീഷണനെ വാക്കുപാലിച്ചു, പട്ടാഭിഷേകം ചെയ്ത് വാക്കുപാലിച്ചു. ഇവിടെ രാമായണത്തിലില്ലാത്തൊരു സംഗതിയുണ്ട്. ലക്ഷ്മണൻ പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നു. മടങ്ങി വന്നിട്ട് ഏട്ടനോട് വർത്തമാനങ്ങളൊക്കെ പറയാ. എന്താ ഏട്ടാ ഈ ലങ്കയിലെ ഐശ്വര്യം? നെയിൽക്കെട്ടറും കൂടി സ്വർണം കൊണ്ടാ. നെയിൽക്കെട്ടർ, സ്ക്രൂ ഡ്രൈവർ, ഇതൊക്കെ സ്വർണം കൊണ്ടാ. കുലുക്കുഴിയാൻ കോംപ്ലാൻ എന്നൊക്കെ പറയും പോലെ എല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലാ. വിഭീഷണനാണെങ്കിൽ നിങ്ങൾ എങ്ങോട്ടും പോണ്ട, നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നാ മതി, ഞാൻ എന്താ വേണ്ടേച്ചാ അന്വേഷിച്ച് ദാസനെ പോലെ സേവകനെ പോലെ ഇരുന്നോളാം. ലക്ഷ്മണ ഏട്ടനോട് പ്രത്യേകം പറയൂ, എങ്ങോട്ടും പോണ്ട, ഈ ലങ്കാധിപതിയായി ഇവിടെ തന്നെ വാഴാൻ. അല്ലെങ്കിലും ജയിച്ച ആൾക്ക് അനുഭവിക്കാനുള്ളതാണല്ലോ തോൽപ്പിക്കപ്പെട്ട രാജ്യം എന്നൊക്കെ പറഞ്ഞു. ലക്ഷ്മണന് ഒരരമനസ്സുള്ള പോലെ തോന്നി. മടങ്ങി വന്ന് രാമനോട് പറഞ്ഞു, എന്താ അവിടുത്തെ ഒരു വൈഭവം?
പോരെങ്കിൽ വിഭീഷണൻ ഇങ്ങനെ പറയുകയും ചെയ്തു. ഏട്ടനോട് പ്രത്യേകം പറയൂ, അയോധ്യയിലേക്കൊന്നും പോണ്ട, അവിടെ എന്തായാലും ഇപ്പോൾ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ടല്ലോ, ഭരതൻ രാജ്യം ഭരിക്കുന്നുണ്ടല്ലോ, അതങ്ങനെ തുടർന്നോട്ടെ, ഏട്ടൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഞങ്ങളൊക്കെ ഇല്ലേ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ. നീ എന്ത് പറഞ്ഞു ലക്ഷ്മണ ചോദിച്ചു. എനിക്ക് അങ്ങനെയില്ല, ഏട്ടൻ എന്താ പറയണേച്ച അത്. അവ രാമൻ പറഞ്ഞു, അത്രേ അഭി സ്വർണമയി ലങ്ക നമേ ലക്ഷ്മണ രോചത്തെ ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. പെറ്റമ്മ എത്രയായാലും പെറ്റമ്മ തന്നെ, പെറ്റമ്മയെ കണ്ണിന് പിടിക്കാതെ പുതിയൊരാളെ പെറ്റമ്മയായിട്ട് എടുക്കാൻ പറ്റുമോ? നമുക്ക് അയോധ്യയേക്കാൾ വലുതാണ് ലങ്ക എന്ന്. എന്താ കാരണം വെച്ചാൽ ഇവിടെയൊക്കെ സ്വർണമയമാണെന്ന്. അഭി സ്വർണമയി ലങ്ക, ലങ്ക മുഴുവനും സ്വർണമയമാണെങ്കിൽ പോലും നമേ ലക്ഷ്മണ രോചത, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്നാണ്. എന്താ കാരണം? എൻ്റെ ലൈക്കിങ് ഒരു അടിസ്ഥാനത്തിലാണ്. എന്തടിസ്ഥാനം? ജന്മഭൂമി, അതിനെ ഇഷ്ടപ്പെടുക. നമ്മുടെ ജന്മഭൂമിയെ നാം ഇഷ്ടപ്പെടാതെ ഏതെങ്കിലും സ്ഥലത്തെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് എന്താ വ്യവസ്ഥ? ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസീ.